നമ്മളെ കൊണ്ട് പറ്റും തോന്നില്ല ഷാജിയേട്ട എന്ന് പറഞ്ഞ അടുത്ത അവസ്ഥയാണ്. അമ്മേ നിസ്സാരം പറ്റുന്നു, എന്നെ കൊണ്ട് പറ്റും ഷാജിയേട്ട. അമ്മേ അയ്യോ നടുവുളുക്കും തോന്നുന്നു. അണ്ണ സുഖമായിട്ട് കയറി പോയേട്ടാ. അമ്മേ ഈശ്വര ആ വന്നിട്ട് വന്നിട്ട് വന്നിട്ടെ. ഓക്കെ അമ്മു എന്റെ അച്ഛൻ പിന്നെയും അതിസാഹസ്യമായിട്ട് വരികയാണ് മോനെ. പറ്റുമോ? ഇതാണ് സ്ലിം ബ്യൂട്ടികൾക്കുള്ള ഗുണം. പയ്യെ പയ്യെ വാങ്ങ, ഒന്നാവശ്യമില്ല. പയ്യ വാ, മെതുവാ മെതുവാ, കെയർഫുള്ളാ, മെതുവാ വാങ്ങേ. ഇവരെന്നാ നിമുന്ത് കിട്ടാറ് നല്ല കുണിഞ്ചിരണം പടുത്തിരണം. കുനിഞ്ഞു വാങ്ങാലോ അല്ലേ? ഇന്നും കുനിഞ്ച് നല്ല ഒരു രക്ഷയില്ലട്ടോ. ആ ഗുഹയ്ക്കത്തോടെ കയറി പുറത്തേക്ക് ഇറങ്ങി. ഹായ് ഗുഡ് മോർണിംഗ്. നമ്മള് മധുരയിലാണ്, മധുരയിലല്ല, മധുരയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഏകദേശം 10 കിലോമീറ്റർ പുറകിലാണ് മധുരയിലേക്ക് എത്തുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് മധുരയിലാണ്. മധുരയിൽ ഒരു ദിവസം ഫുള്ള് കറങ്ങാമെന്ന് വിചാരിച്ചു. സാധാരണ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് മധുരൈ എന്ന് പറഞ്ഞാൽ മധുരൈ മീനാക്ഷി ക്ഷേത്രമാണ് അല്ലേ? മധുരൈ മീനാക്ഷി ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടൊന്നും അല്ല പോകുന്നത്, നമ്മൾ യാനിമലൈ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരു ട്രക്കിംഗ് മൂടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ട്രക്ക് ചെയ്ത് വേണം നമുക്ക് അതിന്റെ മുകളിലേക്ക് എത്താനായിട്ട്. കുറച്ച് ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ടോപ്പിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. നമ്മൾ കേട്ട ഒരു അറിവ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ യാനിമലൈയിലെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത്. നമ്മൾ നേരെ മധുര പോകുന്നു, മധുര നമ്മൾ നേരെ യാനിമലൈ. യാനിമലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു മലയാള പദം പറയുകയാണെങ്കിൽ ആനമലൈ. യാനി യാനി എന്ന് പറയുമ്പോൾ ആന, ആനയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു രൂപാകൃതി ആനയുമായി ബന്ധപ്പെട്ടതാണ് അതിന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ യാനിമലൈ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ ആനമലൈ. നമ്മുടെ നാട്ടിലുണ്ടെന്നോ ആനമലൈ? ആനമലൈ ഇഷ്ടംപടിയുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്ടിൽ മധുരയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഈ യാനിമലൈ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് ഇനി പോകാം. അങ്ങോട്ട് അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഫുഡ് കഴിച്ചാലേ പോകാൻ പറ്റുള്ളൂ, കാരണം മല മലയെ കയറാനുള്ളത് ഉച്ചക്കത്തെ ഫുഡിന്റെ കാര്യം തീരുമാനം. നല്ല അധ്വാനം ഉള്ള ഒരു പണിയാണ് അതിന്റെ മോളിൽ കയറാന്ന് പറയുന്നത്. എനിക്കൊന്നും മലയാളത്തിൽ അങ്ങനെ അധികം ആൾക്കാർ ആരും ചെയ്തിട്ട് കാണാൻ സാധ്യതയില്ല അല്ലേ? ഞാൻ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല. എന്താണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ്രോയോടൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ്. ടൗണിലൂടെ ഇങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷെ ഒരു സ്ഥലത്തും കാർ പാർക്കിംഗ് ഇല്ല. കാരണം റോഡ് സൈഡിൽ തന്നെയാണ് ഹോട്ടലുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. കാർ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് പാർക്ക് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും, കാരണം ഫൈൻ അടിക്കും പോലീസുകാർ, പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ. നമ്മുടെ രജിസ്ട്രേഷൻ കാണുമ്പോഴത്തേനും ഉറപ്പായിട്ട് അവരൊന്ന് ഫൈൻ അടിച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ ഓർത്തു ടൗണ് വിട്ടിട്ട് ഏതെങ്കിലും ചെറിയ ഹോട്ടൽ കിട്ടുവാണെങ്കിൽ അവിടെ കയറി ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ടൗണിൽ നിന്ന് കഴി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടൗണിൽ നിന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കഴിക്കാതെ പോകുന്നത്. ടൗണിലാകുമ്പോൾ കുറച്ചുകൂടി ഈ ആര്യാസ് പോലുള്ള അല്ല ആര്യഭവനോ അങ്ങനെയുള്ള ഹോട്ടലുകളൊക്കെ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ നടത്താണ് നമ്മൾ വന്നത്. നല്ല തിരക്കാട്ടോ, ഇവിടെയൊക്കെ നല്ല തിരക്കാണ്, റോട്ടിൽ ഫുള്ള് തിരക്കാണ്. ബൈക്ക് ഒരുപാടുണ്ട്. അതെ, ഹെൽമെറ്റ് വേണമെങ്കിൽ ഞാൻ വെക്കാതിരിക്കാന്നാ പറയുന്നവര്, പക്ഷെ മാസ്ക് ഒട്ടും വെക്കുകയല്ല, മാസ്ക് ഞാൻ ഒരിക്കലും വെക്കുകയല്ല. അങ്ങനത്തെ ഒരു രീതിയാ. അയ്യോ എന്തായാലും കൊള്ളാം, ഹെൽമെറ്റും ഇല്ല മാസ്കും ഇല്ല, ആൾക്കാര് വെറുതെ കൂളായിട്ട് നടക്ക.
യാനിമലൈ എന്ന് പറഞ്ഞ ആ ഒരു മലയുടെ അടുത്ത് തിരിക്കാണ്. ഏകദേശം നമുക്ക് റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് മലയുടെ ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് റോഡിൽ നിന്ന് തന്നെ ആസ്വദിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കയറണം, അതാണ് ഇനി ചിന്തിക്കുന്നത്. ഞാനവിടെ നിന്ന് ചെറിയ മലയായിരിക്കും എന്ന് വിചാരിച്ച ഇതിപ്പം നല്ല സമയം എടുക്കും അതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ. അയ്യോ, കണ്ടിട്ട് തന്നെ കണ്ണിന് നല്ല കുളിർമ. ഈ വെയിലത്തെ അതിൻ്റെ മുകളിൽ കയറുക എന്ന് പറയുന്നത് കുറച്ച് വലിയ ടാസ്ക് തന്നെയാണ്. എന്തായാലും സംഭവം കൊള്ളാം, കയറി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ അത് കയറണം, അതാണ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ പറയും എങ്ങനെ. അതെ 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 അതെ. ആ ഒരു ഹോട്ടൽ നമ്മൾ ഇവിടെ നിർത്തി, ഫുഡ് കഴിച്ചിട്ട് യെസ് പാ ഒരു ഹോട്ടലും കിട്ടി. ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് പോവാണെങ്കിൽ ആ നല്ല കാര്യം, അടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. ഇവിടെ നിർത്തിക്കോ, ഇനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ആ മല കയറാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് യെസ് ആ കാണുന്ന മലയാണ് നമുക്കിനി കയറേണ്ടത്. യാനിമലൈ കയറുവോ? വണ്ടി കയറില്ല, നമ്മൾ കയറണം. ഫുഡ് കഴിക്കാം പാ. എന്തായാലും എന്താകുമോ എന്തോ, നല്ല വെയിലായോണ്ട് എനിക്കൊരു സംശയമുള്ളൂ. വെയിലാണ് പ്രശ്നം. എന്തായാലും പാ, ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കട്ടെ. ആ കാരണം ഇങ്ങനെ കഴിവടിയാണ്. ദോശ എടുക്കാ? ദോശ ദോശ ഇഡലി അപ്പം പൂരിയും ഉരുളക്കിഴങ്ങറി മസാല കറി. എനിക്കുള്ള ദോശ കിട്ടി ഇന്ന്, എനിക്ക് ഫസ്റ്റ് കിട്ടിയെ. സാധാരണ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നു, ഇന്ന് എനിക്ക് കറക്റ്റ് കിട്ടി. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ദോശ ചൂടാ ഇരിക്കും. സാമ്പാർ ഒന്നില്ല, സാമ്പാർ പുരിയനുണ്ട്. ഇനിയിപ്പം എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അതൊക്കെ പോവാം. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് കാറിലേക്ക് കയറി. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി അല്ലേ? കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തായാലും അടിപൊളി ചായയും പ്ലെയിൻ റോസ്റ്റും പിന്നെ പൂരി, പൂരിയും അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. എന്തായാലും നമ്മൾ ഈ ഒരു ഉൾഗ്രാമത്തിലേക്ക് വന്നാലും നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് മനസ്സിലായി. യാനിമലയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടലിൽ സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം അല്ലേ? അപ്പൊ ഇനി നേരെ നമ്മൾ യാനിമല. ആ എന്തോ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ സംഭവം നോക്കിയിട്ട് പോയിരുന്നു, ഒന്ന് പതുക്കെ സൈഡിൽ മാറ്റി നിർത്തിയാൽ കുറച്ച്. ആ അവിടെ നിർത്തിയാൽ മതി. കുറച്ച് ആൾക്കാർ ആ സൈഡിൽ എന്തോ കുറച്ച് ആൾക്കാർ ആ മരത്തിന്റെ ചുവട്ടിൽ ഇരിപ്പുണ്ട്. എന്താ സംഭവം ഒന്ന് നോക്കാം. എന്തായാലും നോക്കാം, നോക്കാം പാ. പോകുന്ന വഴിയിൽ വളരെ യാദൃശ്യമായിട്ട് നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടു. കുറെ ആൾക്കാർ അവിടെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് അവിടെ നിന്ന് കാറ് നിർത്തി. ഈ മലയുടെ താഴ്വാരത്തിൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണ്, ഈ യാനിമലയുടെ തൊട്ട് താഴെ തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് യാനിമലയെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് ആ യാനിമലയ്ക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. കിഡു എന്ന് പറഞ്ഞാൽ കിഡുവാണ്. വാ സൂപ്പറല്ലേ. ഇതിങ്ങനെ കിടക്കോട്ടോ, അങ്ങനെ ഏറ്റവും വരെ കിടപ്പുണ്ട്. ഉണ്ട് ഇവിടെ തൊട്ട് താഴെയായിട്ട് ഒരു ആമ്പൽക്കുളമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആമ്പലാണോ താമരയാണോ അറിയില്ല, ആമ്പലം തോന്നുന്നു. വാ ഉണ്ടോ, നല്ല രസമാട്ടോ, അടിപൊളിയാണ് കാണാനായിട്ട്. ഈ റോഡിനോട് തന്നെ ചേർന്നാണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത്. ഉണ്ട് ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഇരുന്നേ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. നോക്കി നല്ല രസമല്ലേ, നല്ല സുഖമാണ് ഈ മരത്തിൻ്റെ അടിയിലിരിക്കാനായിട്ട്. കാണാൻ വേണ്ടി കയറിയതാണ്. എന്തായാലും അത് നഷ്ടമായില്ല, അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് പതുക്കെ പോയേക്കാം.
ഇവിടെ ഒരു ആർച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അകത്തൂടെ വേണം നമുക്ക് കയറി പോകാനായിട്ട്. അങ്ങ് നേരെ കാണുന്നതാണ് യാനിമലൈ. അതെ, ഫുള്ളും പരന്നു കിടക്കണ്ടോ. എന്റെ പൊന്നെ എന്നെ വലിയ മലയല്ലേ. താഴെ നോക്കി കഴിയുമ്പോഴത്തേനും കിളി പോകുന്നുണ്ട്. ദൂരെ നോക്കിയപ്പോ ചെറുതാ തോന്നി, പക്ഷെ അടുത്തെത്തിയപ്പോഴത്തേനും മനസ്സിലായത് ഭീകര ഭീകരനാണെന്ന്. കൊടും ഭീകരൻ പൊന്നു, ഒരു രക്ഷയില്ല കേട്ടോ. ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓർത്തു ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് പെട്ടെന്ന് കയറാമെന്ന് വിചാരിച്ചേ, പക്ഷെ അടുത്തെത്തിയപ്പോഴാ മനസ്സിലായ ഭീകര മലയാണ്. ഭീകരമല്ല, അതെ ചുട്ടുപഴുത്തി കിടക്കും. ഒന്നാതെ ഇപ്പൊ നല്ല ചൂടിന്റെ സമയമാണ് ഈ ഒരു കാലാവസ്ഥ. നമ്മളെ മീനുളിയും പാറ കയറിയ പോലെ ഒന്നും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളും ഹെവിയാണ്. ആ, ഇനി എങ്ങനെ കയറുന്നുള്ളതാണ് ഇനി എനിക്ക് മനസ്സിലാവില്ല. മഴയില്ലാത്തോണ്ട് അതെ അതെ സുഖമായിട്ട് കയറാൻ പറ്റും. നമുക്ക് ഇവിടെ ആരോടെ ചോദിക്കാം എങ്ങനെയാ വഴി എന്നുള്ളത്. കയറി പോണ്ടേ, ഇവിടെ ഒരു കേവ് ഒക്കെ കാണിക്കുന്നുണ്ട്. കേവിന്റെ ഇവിടെ നിന്ന് അവിടെ ചോദിക്കാം. അതെ, ഒരു ചേട്ടൻ നിൽക്കുന്നു, ചേട്ടൻ ചോദിക്കാം. അണ്ണേ, നമ്മൾ ലാഡൻ കേവ് ടെമ്പിളിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി പോകണം. ഇവിടെ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അല്ലോ, കുട്ടിക്കോ ബാഗ് എടുത്തിട്ടുണ്ട്, വെള്ളം നിർബന്ധമാണ്. കാരണം മഴ കയറുന്നിടത്ത് എന്തായാലും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് വെള്ളമാണ്. ഇവിടെ കണ്ടോ, ലാഡൻ കേവ് ടെമ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നോക്കി കിടന്നാൽ മതി. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, നമുക്കിവിടെ കയറാം. ആദ്യം ഉറക്കം പൂട്ടിയിട്ടൊക്കെ വന്നു, പക്ഷേ തള്ളി പതുക്കെ തുറന്നാൽ മതി. നേരെ ഇങ്ങനെ തുറക്കുക, അടച്ചിട്ടേ. കയറി വരുമ്പോഴേ നമുക്ക് ഇങ്ങനൊരു ബോർഡ് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ വഴി വേണം നമുക്ക് നടന്ന് ആ ഒരു ഗുഹയുടെ അടുത്തേക്ക് എത്തുവാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി, ഗവൺമെന്റ് ഓഫ് തമിഴ്നാട്. ആ, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് തമിഴ്നാട്. ഇവിടെ ശരിക്കും ആനമലൈ ആനമലൈന്ന് എഴുതിയേക്കുന്നേ. കേരളത്തിൽ തന്നെ ഒരു ചെറിയ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചു, ലൈറ്റ് അടിക്കുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നില്ല. ദി ജെയിൻ സ്കൾപ്ചേഴ്സ് ഓഫ് 9th 10th സെഞ്ചുറി AD ഓൺ ദിസ് ഹിൽ ഇൻക്ലൂഡ് അമംഗ് അദേഴ്സ് ഫിഗേഴ്സ് ഓഫ് മഹാവീര, പ്രസ്വാനന്ദ, ബാഹുബലി ആൻഡ് യക്ഷി അംബിക. ദ എഫേർട്സ് ഓഫ് ജെയിൻ മെൻഡിക്കൻറ്റ് അച്ഛൻ ദാനി, ദീസ് സ്കൾപ്ചേഴ്സ് ഹാഡ് ബീൻ കാർവ്ഡ്, പ്ലാസ്റ്റേർഡ് ആൻഡ് പെയിന്റഡ്. മനസ്സിലായില്ലേ? നല്ല ക്ലിയർ, അതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ കയറി വരുമ്പോ തന്നെ കണ്ടോ, ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. ആ വഴി കയറി വരുമ്പോഴത്തേനെ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ഇത് ബോർഡ് കാണാൻ സാധിക്കും. അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ സംബന്ധിച്ച കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം നമ്മൾ പതുക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ട് നോക്കിക്കോളൂ. ഇതുണ്ടോ, ഇതിലേ കൂടെ കാണാം നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട്. ഇവിടെ കണ്ടോ, ഇവിടെ വലിയൊരു പാറ ഇരിപ്പുണ്ട്, ഒറ്റപ്പാറ. വീഴില്ലാന്ന് വിചാരിക്കാം. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ദേ ഈ വഴി പതുക്കെ അങ്ങ് നടന്ന് മുകളിലേക്ക് കയറണം. ഇവിടെ പിന്നെ പിടിക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം കമ്പിയും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയും വരെ ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. അതെ അതെ, ഇത് എത്ര ദൂരം നിലനിൽക്കുമെന്ന് അറിയില്ല, കുറച്ച് ദൂരം കാണുമായിരിക്കും എന്തായാലും. ഓ, ഇത് പറയണ്ടു കേട്ടോ, ഇതുണ്ടോ എൻ്റെ പൊന്നെ, ഇത് ആ വഴിയെല്ലാം കയറി പോകണം. ഒരു പ്രദേശം ഞാൻ മോനെ കയറേ, ബൈക്ക് തൂക്കി കയറുവടേ. എത്ര പേര് കയറുന്ന അറിയുന്നില്ലേ. എന്തായാലും നമുക്ക് ബാക്കി മുകളിലേക്ക് പതുക്കെ പതുക്കെ കയറാം. ഇത് കുറച്ച് പണിപ്പൊടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഉയരമുണ്ട്. പിന്നെ ആകെ ഒരു പ്രതീക്ഷ, കുറേ സ്ഥലങ്ങളിൽ മരമൊക്കെ ഉണ്ട്. നമുക്കത് വിശ്രമിക്കാനായിട്ടൊക്കെ പോകുന്ന വഴിയിലായിട്ട് നമുക്ക് ഇരുന്നും നിന്നൊക്കെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല രസം കേട്ടോ ഇതിലൂടെ നടന്നു പോകാനായിട്ട്. ഒരു വെറൈറ്റി ഫീലാണ് ഇവിടെ. മടുപ്പ് അത്ര തോന്നുന്നില്ല, കയറുന്നതിൻ്റെ ഒരു മടുപ്പേ ഉള്ളൂ. ചൂടിൻ്റെ ഒരു തീക്ഷ്ണതയൊന്നും നമുക്ക് നിലവിലിപ്പോൾ അത്രയും തോന്നുന്നില്ല. ഒരെണ്ണ അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് അണ്ണനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അയ്യോ, ഉണക്കണ്ണേ, ഉണക്ക. ഇങ്ങ ഫസ്റ്റ് പാക്കത്തുക്ക് എന്താ ഇടം ഉണ്ടേ? ഓക്കെ, ഓഹോ, നിങ്ങൾ തന്നെ ഇങ്ങ പകറേ പള്ളി? ഓ, സെമിനാർ പള്ളി. ശരി, ശില്പങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുക. ഓ ശരി ശരി. ഓ ഇന്ത ഓ ഇത് അത് തന്നെ സമണ തീർത്ഥങ്കർ. തീർത്ഥങ്കരൻ മഹാവീരൻ. ഓ മഹാവീരൻ, മഹാ, ഓക്കെ ഓക്കെ, മഹാവീരൻ
முக்குடைக்கு கீழே இருக்கிறவங்க எல்லாம் மகாவீரர் தான். ஓ, மூணு குடையரை கீழ இருக்கிறது மகாவீரர். மகாவீரன் இது மகாவீரா? அப்போ ജൈനമതക്ഷേത്രത്തിലെ പ്രധാന ആൾക്കാരല്ല. ധർണേന്ദ്രൻ, ബാഹുബലി, ഈ മൂന്ന് രണ്ട് സഹോദരികൾ, രണ്ട് സഹോദരികളായിട്ട് മകൻ, ആദിനാഥരുടെ മകൻ, മുതലാവ തീർത്ഥങ്കരൻ ആദിനാഥർ. ആദിനാഥർ മുതൽ മഹാവീരർ വരെ 24 പേര്. 23 തീർത്ഥങ്കരർ തന്നെ നമ്മ പാർശ്വനാഥൻ. ഓ, പാർശ്വനാഥൻ. கமடன் சிற்பங்கள் இதை சொல்லுவாங்க. கமடன் கமடன் ஒரு அரைக்கன் பார்சோநாதர கொல்ல ஒரு பாறையை தூக்கி போட மாதிரியும், திருப்பி தர்ணேந்திரன் இவரை காத்து புத்தி சொல்லி அவனை திருப்பி மன்னிப்பு கேக்குறான். அந்த மாதிரி ஒரு வரலாறு. சரி சரி. இந்த பார்சோநாதர காப்பாத்துறதுக்கு போறாரு தர்ணேந்திரன். தர்ணேந்திரனுக்கு வந்து கல்லு அதை விழுந்துடக்கூடாது அப்படின்னு சொல்லி அவங்க பத்மா அந்த அம்மன் வந்து ஒரு வஜ்ர கொடையை நீட்டி அந்த பாம்புக்கு நாகத்துக்கு மேல இருக்குல்ல ஒரு கல்லு, ஒரு கொடை, அந்த கொடையை வந்து இவரை பாதுகாக்கிறார். ஓ, பாதுகாத்து ஹெல்ப் பண்ணிருக்காரு. ஓகே ஓகே ஓகே. சரி சரி. கலர்ஸ் வந்து அன்னைக்குள்ள மூலிகை ஓவியங்கள், மூலிகை எடுத்து இங்க அரைச்சு அத வந்து ஓவியங்களா தீட்டிருக்காங்க. ஆயிரம் காலத்துக்கு முன்னாடி, 1000 வருஷத்துக்கு முன்னாடி உள்ளது, இன்னும் அழியாம நமக்கு இருக்கு. ஓ, சரி சரி. இந்த கலர் வந்து அழியாது இங்கதானே இருக்கு. கல்வெட்டுகளை பாத்தீங்கன்னா இது தமிழ் கல்வெட்டுகள். ஓ, தமிழ் கல்வெட்டுகள். இது வந்து கிரந்த எழுத்துக்கள். ஓ, கிரந்த எழுத்துக்கள் தானே. ஓ, எழுத்துக்கள். வட்டெழுத்து. ஓ, இது வந்து வட்டெழுத்து. இல்ல, வட்டெழுத்து. ஓகே ஓகே. சரி சரி. மேல வந்து நம்ம வந்து சமணர் கற்படுக்கைகள் பார்க்கலாம். இதுக்கு மேல ஒரு 200 படி ஏறி போகணும். 700 படி? ஆமா, சமணர் கற்படுக்கைகள் பெட்டு. தமிழ் கல்வெட்டுகள் பார்க்கலாம். தமிழ் கல்வெட்டு. ஆமா, இதுக்கு அதுக்கு டிஃபரெண்ட். 9-10 நமக்கு கேறான் பற்றுள்ளூ. ஓகே, அண்ணன் கூட பதக்கம் நமக்கு கேரா. ஓ, வாவ், அடிபொளியல்லோ. மருந்து அரைச்சு. ஓ, இது இந்த இடத்த மருந்து அரைச்சு. ஓ, இப்படியான மருந்து அரைச்சதுன்னு பறையனது அந்த கலர்ஸ் பாத்து. மூலிகை, மூலிகை செடிகளை எடுத்து வந்த கல்வெட்டு அரைச்சு. ஓகே, அது ஒவ்வொரு கலரா ரெடி பண்ணி அத வந்து அவங்க ஓவியத்துல கட்டி. ஓகே ஓகே. வந்து பாத்தீங்கன்னா ரெண்டு பக்கமும் குத்து விளக்கு, சாம்பரா, அவங்க வீசக்கூடிய சாம்பரா, இதெல்லாம் வந்து அந்த கலர் வந்து என்ன அறியாம இருக்கு. ஓ, சரி. அவங்களுடைய கலை திறனை காட்டுது. ஓ, கலை. ஓகே ஓகே ஓகே. முன்னோர்களின் கலை திறனை அறிய முடியும். ஓ, சரி. இது இன்னும் அழியாம இருக்கு. இதெல்லாம் வந்து நம்ம வருங்காலத்துக்கு பாதுகாக்கணுங்கிற நோக்கத்துல இந்த இடத்துல ஒரு தன்னார்வ தொண்டா. ஓஹோ, என்னுடைய பேர் ரவிச்சந்திரன். ஓ, ரவிச்சந்திரன். ஆமா, ரவிச்சந்திரன். நீங்க தானே இங்க இப்ப பாக்குது? நான் தான் இங்க வந்து கவர்மெண்ட் கவர்மெண்ட் தொழில்துறை துறவிகள், வழக்கறிஞர்கள், நீதியரசர்கள் மற்றும் சுற்றுலா பணி, உள்நாட்டு வெளிநாட்டு சுற்றுலா பயணிகள், மாணவர்கள் அப்படிங்கிற எல்லாரோடய எனக்கு பழகக்கூடிய ஒரு நல்ல ஒரு பாக்கியம் கிடைச்சிருக்கு. இந்த இடத்துல சுத்தமான காத்து, சுத்தமான குடிநீர் கிடைக்கும். இந்த ரெண்டு பக்கமும் கிணறு, அங்க உங்களை கூட்டு போறேன், அந்த கிணத்து தண்ணியை குடுக்கறேன், குடிச்சு பாருங்க. இதுக்கு மேல சமணர் படுக்கைக்கு மேல ஒரு சொனை இருக்கு, அங்கேயும் கூட்டு போறேன். அது வந்து பாத்தீங்கன்னா உள்ள யானை கண்ணுனுடைய பகுதி. யானைமலை ஒரு தோற்றம் இருக்கு. சரி சரி. யானைமலை வாயில தான் அவங்க தங்கியிருந்தாடா. வயிற்று பகுதியில வந்து நரசிங்க பெருமாள், நரசிங்க பெருமாள் அமர்ந்திருக்கிறோம். ஓகே ஓகே ஓகே. சரி, யோக நரசிம்ம பெருமாள். சரி சரி சரி. இப்படி இந்த மலையை சுத்தி வால் பகுதி வரைக்கும் போனோம்னா போய்கிட்டே இருக்கலாம். அதே போய் மேலையும் போகலாம். மேல போனா ஒரு பெரிய குளம் ஒண்ணு இருக்கு. ஓகே, பாக்கலாம் பாக்கலாம். அன்னைக்கு வந்து பாக்கலாம்.
சரி 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 இது இது வந்து என்ன எழுதிட்டு இருக்கு இது இந்த லெட்டர்ஸ் எல்லாம் இது நம்ம இது தமிழ் மக்கள் வந்து எழுதா மக்கள் வந்து இது எழுத எழுதக்கூடாது ஓ சரி 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 தெரியா தெரிஞ்சு தெரியாம அதற்கு அன்னைக்கு வந்து அந்த அளவுக்கு இருந்து இனிமேல் விட மாட்டான் விட மாட்டேன் ஓ இங்கே தியானம் பண்ணிடலாமா தியானம் பிளேஸ் ரெண்டு நிமிஷம் இந்த இடத்துல தியானம் பண்ணோம்னா தன்னை அறியாம இந்த இடத்துல நமக்கு ஒரு மாற்றம் கிடைக்கும் ஓ சரி சரி ஒரு அமைதியான சூழல் ஓகே ஓகே குளிர்ச்சி குளிர்ச்சி இருக்கு அந்த இடம் வந்து ரொம்ப தூய்மையான இடம் பாதுகாக்கிறது சூப்பர் സൂക്ഷിച്ച് കാല് ഒന്ന് കൈവെച്ചോട്ടെ നേരെ നല്ല സ്ലിപ്പ് നല്ല സ്മൂത്ത് ആണ് തൊപ്പി വെച്ചിട്ട് ധ്യാനിക്കുന്ന ഏക ഗുരു ഞാൻ തന്നെയായിരിക്കും ഇന്ത്യയിൽ ഇന്ത്യ എന്നല്ല ലോകത്തിൽ എന്തായാലും പതുക്കെ ഇറങ്ങാം കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട് അടിപൊളിയാണ് അല്ലേ നല്ല പറഞ്ഞത് ശരി ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടും നമ്മള് തമാശ പറഞ്ഞാല് പഴയ കാലത്തില് എത്രയോ ആൾക്കാർ വന്ന് ഇവിടെ ഇരുന്നാണ് ഈ ഒരു പീസ്ഫുൾ സ്ഥലത്ത് നമ്മൾ ആ ഒരു സ്ഥലത്ത് അതിന്റെ ഒരു ഭാഗമായി മാറിയെന്ന് തന്നെ വലിയൊരു ഭാഗ്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടെന്ന് നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പറഞ്ഞത് കേട്ടാ ഇവിടുത്തെ മക്കള് വന്നിട്ട് കോരിട്ടതെന്ന് അറിയാതെ ഇപ്പൊ ആള് വന്നതിന് ശേഷം ആള് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇങ്ങനെ സ്ഥലം കണ്ടുപിടിച്ചത് നമ്മുടെ ആന്റോച്ചൻ തന്നെയാണ് ആന്റോച്ചനാണ് ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിച്ചു ഇത് കഴിഞ്ഞു വരുമ്പോ എന്റെ മുനി ഇത് വിളിക്കൂലോ മുനിയറൊക്കെ കഴിഞ്ഞു ആന്റോമുനി അവർക്കും ബിബിൻ അവർക്കും നന്ദി നന്ദി ഇതിനകത്തേക്ക് ഒരു വഴിയുണ്ട് ഉണ്ടോ ഇങ്ങനെ അങ്ങ് പോവാം കുറേ ദൂരം ഉണ്ടെന്നോ ഇതിനകത്തേക്ക് ശൻ്റെ പൊന്നെ അങ്ങോട്ടൊക്കെ കിടക്കുകയാണ് കേട്ടോ തീർത്ഥങ്കർ മഹാവീരൻ ഓ ശരി ശരി അത് കീഴതാണേ ഓക്കെ ഓക്കെ ആ റൈറ്റ് സൈഡിൽ എന്താ ആറപ്പൂട്ടിരിക്ക സ്ഥലം ഓക്കെ ഓക്കെ നമുക്ക് അതൊന്ന് പോയി നോക്കാം സംഭവം അടിപൊളി കേട്ടോ വരാതിരുന്ന് നമുക്ക് നഷ്ടമായി പോയനെ ഈ സൈഡിലൂടെ അങ്ങ് പോകണം വാ അവിടെ ഒരു അര വെച്ചിട്ടുണ്ട് കേട്ടോ ഓ യെസ് ആ കാണുന്ന കേട്ടോ കല്ലി കുത്തിയിരിക്കുന്നുണ്ടോ ഈ പാറയുടെ തൊട്ട് താഴെയായിട്ട് ഓ എന്നാ ഭീമാകരമായ പാറ എൻ്റെ പൊന്നോ തല ഇങ്ങനെ 90 ഡിഗ്രിയിൽ മുകളിലേക്ക് പൊക്കിയാലേ ഇത് കാണാൻ സാധിക്കുള്ളൂ അടിപൊളി നല്ല രസമാണ് ഇവിടുത്തെ ഈ ഒരു പാറയൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് നമ്മുടെ നാട്ടിലെ പോലത്തെ പാറയല്ല ഇത് നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് പിന്നെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് കയറാം നമുക്ക് കണ്ടോ ഇതാണ് കേട്ടോ ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ അവിടെ മുള്ളുകമ്പി വെച്ച് കെട്ടി തിരിച്ചിരിക്കുകയാണ് ഇതിലെങ്ങനെയും നമുക്കിനി താഴേക്ക് ഇറങ്ങിപ്പോവാം நம்ம இந்த சமணர் கோவில்ல தீர்த்தங்கிற சிற்பங்களை பார்த்தோம் அதுக்கு இடையில இது இயற்கை அமைஞ்ச குகை இந்த குகையில இது வந்து ஒரு சுரங்க பாதை மாதிரி போயிருக்கு இது எந்த அளவுக்கு தூரம் போகுங்கிற தெரியாது இது குறிப்பிட்ட தூரம் போய் இப்படி திரும்பலாம் பாருங்க நான் முன்னாடி போறேன் இப்ப ஒரு குறிப்பிட்ட தூரம் போலாம் சரி சரி நாங்க பாருங்க சரி என்ற பொண்ணே அதேஹம் நமக்கு கேர் காணிக்கான മിലിറ്ററിക്കാർ ട്രെയിനിങ് ചെയ്യുന്ന പോലെ നോക്കി ഭയങ്കര ബുദ്ധിമുട്ടിൽ നമുക്ക് അതിനകത്തേക്ക് കയറാൻ സാധിക്കുള്ളൂ മോനെ ഹെവി റിസ്ക് ആണ് ഓ ഇതുപോലെ പോണം കേട്ടോ അങ്ങോട്ട് ഓക്കെ ഓക്കെ പോയിടണേ പോയിടണേ ആ ശരി വന്നിടും ആ ഓ അന്ത മാതിരി ഓക്കെ 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 നമ്മളെ കൊണ്ട് പറ്റും തോന്നില്ല ഷാജിയേട്ടാന്ന് പറഞ്ഞ അടുത്ത അവസ്ഥയാണ് അമ്മേ നിസ്സാരം പറ്റുന്നു നിങ്ങളെ കൊണ്ട് പറ്റും ഷാജിയേട്ട അമ്മേ അയ്യോ നടുവുളുക്കും തോന്നുന്നു അണ്ണ സുഖമായിട്ട് കയറി പോയേട്ടാ അമ്മേ ഈശ്വര ആ വന്നിട്ടെ 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 ഓക്കെ അമ്മോ മനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാട്ടോ കയറുവാ ഇതാ അതിസാഹസികമായിട്ട് ആന്റോച്ചൻ ഇവിടെ കീഴടക്കാൻ ശ്രമിക്കുകയാണ്
ഇതിലേക്ക് ഏർപ്പണം. ഓ മൈ ഗോഡ്, അണ്ണം പറഞ്ഞു ശരിയാ. എന്റെ നിങ്ങൾ മിലിറ്ററി ക്യാമ്പിൽ പങ്കെടുക്കണോ? ഞാൻ പങ്കെടുത്തു കഴിഞ്ഞു. ഇതൊന്നും ഒന്നുമല്ല, ഇനി ഇവിടെ നിന്ന് അങ്ങനെ പോകുന്നുള്ള കാര്യമാണ്. എന്റെ അച്ഛൻ പിന്നെയും അതിസാഹസ്യമായിട്ട് വരികയാണ്. ഞാൻ തിരുമ്പിടാം. ഒരക്ഷല കേട്ടോ, ആ ഗുഹയ്ക്കകത്തൂടെ കയറി പുറത്തേക്ക് ഇറങ്ങി. വളരെ ചെറിയ വഴിയാണ്, നമ്മൾ കിടന്ന് വേണം നമുക്ക് എത്താനായിട്ട്. ഇലക്ട്രിക് ക്യാമറ വല്ലാം പോയിരുന്നെങ്കിൽ ഇപ്പൊ പട്ടാളത്തില് സെലക്ഷൻ കിട്ടിയില്ല, ജോലിക്കും കേറായിരുന്നു. എന്റെ പൊന്നു പയ്യെ പയ്യെ വാങ്ങ, ഒന്നും അവസരമില്ല. പയ്യവാ കിട്ടാറു നല്ല കുടുംബം പടുത്തിരുന്നു. കുനിഞ്ഞു വന്നല്ലോ അല്ലേ? അതിസാഹസ്യമായിട്ട് ഗുഹ കീഴടക്കി വീണ്ടിരിക്കുന്നു. ആന്റച്ചന്റെ ശരീരം വെച്ച ആന്റച്ചൻ എന്തായാലും കീഴടക്കി. അടിപൊളി, ഇത് വേറെ എക്സ്പീരിയൻസ്. ഈ മരത്തിന്റെ പേരെന്താണ്? അളിഞ്ചി മരം. അളിഞ്ചി മരം കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുന്നോ പറഞ്ഞ ആള് സാമ്പിൾ വേണമെങ്കിൽ ഒരെണ്ണം കഴിച്ചു നോക്കിക്കോളാം പറഞ്ഞു. അളിഞ്ചി മരം. അളിഞ്ചി മരം ഇതാണ്. അളിഞ്ചി മരം ഉണ്ടോ? പുതിയൊരു മരത്തിന്റെ പേര് കിട്ടിയില്ലേ? നല്ല കളറ് നല്ല രസമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഞാവലപ്പഴം പോലെ ഉണ്ട്. പക്ഷെ തൊലി കുറച്ച് ഹാർഡാന്ന് തോന്നുന്നു. കഴിക്കോ இது வந்து அழிஞ்சி 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 மரம். இதுலயே வந்து ரெண்டு வகையான மரம் இருக்கு, ஏர் அழிஞ்சி இலங்கை இறங்கழிஞ்சி. இது வந்து இறங்கழிஞ்சி மரம். இதுல வந்து இந்த இது வந்து எப்படின்னு கேட்டீங்கன்னா இந்த இருக்குல்ல அமுக்கி இந்த ஒரு டேஸ்ட் ஒரு ஒரு சாறு வரும், அதை குடிச்சிட்டு அந்த கொட்டையை துப்பிடணும். சீடுத்து போனோம் ஒரு ஜல்லி வரும், அதை சுவிட்டா இருக்கும், அதை முந்திடணும். சரி சரி சூப்பரா. சரி இந்த அழிஞ்சி பழம் டேஸ்டா இருக்கும். ஓகே, அளவா சாப்பிடணும். டெய்லி ஒன்னு ரெண்டு சாப்பிடலாம், நல்லது. ஓகே, இதே நம்ம அதிகமா பழம் கிடைச்சிருச்சேன்னு சாப்பிட்டோம்னா அதுவே பாய்சன் ஆயிடும். பாய்சனா இருக்கும், விஷமா இருக்கும். അധികമായാലും അമൃതവും വിഷം. ശരി ശരി, ഇവിടെ കണ്ടോ, ഇവിടെ ആര്യവേപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതാണ് ആ കേവ് ഗുഹ. ഇനി പതുക്കെ നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഈ വഴിയായിട്ട് നമ്മളിങ്ങനെ നടന്ന് കയറി വന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ ഇതിൽ എങ്ങ് പോകും? എന്ത് എന്ത് വഴി പോകണം? ഇങ്ങ് തന്നെ. ഓഹോ, എന്ത് എന്ത് വഴി പോകാൻ മുടിയാതെ റിസ്ക്കാണ്. പടിയെ എന്ത് എന്ത് വഴി പടിയില്ലേ? പടി കിടയാതെ പാറ മട്ടം തയർക്കും. പൊതുവളിയല്ലേ? ഓ, കീഴ റോട്ടിൽ പക്കത്ത് റോട്ടിൽ കൂടെ പോകണം. ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ. ശരി ആൻഡോ, ഒന്നും നോക്കണ്ട, ഇനി വന്ന വഴി തന്നെ തിരിച്ചു പോകണം. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിച്ചിരിക്കുകയാണ്. വന്ന സ്റ്റെപ്പുകളൊക്കെ ഇതൊക്കെ ചെറുതാണ്, ഇനി അങ്ങോട്ട് കയറാൻ പോകുന്നതാണ് വലിയ സ്റ്റെപ്പുകൾ. ഇവിടെ നോക്കിക്കഴിയുമ്പം ഒരു വെറൈറ്റി ഫീലാണ് ഉണ്ടോ. പതുക്കെ പതുക്കെ ഇറങ്ങിക്കോ, അണ്ണനോടൊപ്പം പോകാം. അണ്ണൻ നമ്മളെല്ലാം കൊണ്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ, ഇതാണ് നമ്മൾ കയറി വന്ന വഴിയാണ്. തിരിച്ചിപ്പോഴും ഫുള്ള് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ 9-ാം നൂറ്റാണ്ടിലെയും 10-ാം നൂറ്റാണ്ടിലെയും നിർമ്മിതികൾ കണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങി വരുന്നത്. അതെ, പെയിന്റിംഗ് ഇപ്പൊ എന്തൊക്കെ വല്ലാത്തൊരു അതിശയം തന്നെ. പുള്ളി പറഞ്ഞാലും വലിയ കാര്യമുണ്ട്.
അതൊരു രക്ഷയില്ലാട്ടാ പെയിന്റിങ് നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കിയാലേ കാണത്തുള്ളൂ. നമ്മുടെ ക്യാമറയിൽ അത്ര കറക്റ്റ് ആയിട്ട് ചുവപ്പും പച്ചയും இப்ப நம்ம வந்து அடுத்து வந்து கிபி இரண்டாம் நூற்றாண்டு சமணர் கற்படுக்கைகள் பார்க்க போறோம். தமிழி கல்வெட்டுகள் சொன்னால அந்த இடத்துக்கு போக போறோம். தமிழ் தமிழி கல்வெட்டுகள் தமிழ் லெட்டர்ஸ். ஓ தமிழ் லெட்டர்ஸ். ஓகே ஓகே ஓகே. இங்க வந்து தமிழ் கிரந்த வட்டெழுத்து பார்த்தோம். ஒவ்வொரு காலகட்டத்திலும் இருந்தது. ஓ சரி. இப்ப நம்ம வந்து தமிழி கல்வெட்டுகள் அதுக்கு முன்னாடி இரண்டாம் நூற்றாண்டு. ஓ சரி சரி. கிபி ஒன்னாம் நூற்றாண்டு கல்வெட்டுகளும் இந்த யானைமலைக்கு பின்னாடி மாங்குளத்துல இருக்கு. ஒன்னு டு பதிமூணாம் நூற்றாண்டு வரைக்கும் நம்ம கல்வெட்டுகளை இங்க நல்லா பாக்கலாம். ரொம்ப பழமையானது. சரி சரி. மேல இப்ப நம்ம சமணர் கற்படுக்கைகள் போறோம்ல, அந்த தெரியுதா இந்த தொல்லியல் துறை போட்டிருக்க அந்த கேட்டு அந்த கம்பி, அந்த கம்பி பக்கத்துல மரம் இருக்குல்ல, அதுதான் சமணர் கற்படுக்கைகள். ടോപ്പിലേക്കാണ് പോകേണ്ടത്. അദ്ദേഹം പറഞ്ഞു ഇനി ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞു. ഒന്നല്ല രണ്ട് കിലോമീറ്റർ, ഒരു കിലോമീറ്റർ വണ്ടി പോകും, അതിനുശേഷം ബാക്കി ഒരു കിലോമീറ്റർ നമ്മൾ നടന്നു കയറണം തോന്നുന്നു. എന്തായാലും അണ്ണനെ കൂട്ടിക്കൊണ്ട് പോകാം. അണ്ണൻ ഗേറ്റ് ഒക്കെ പൂട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഹൈറ്റ് ഏകദേശം കമ്പയർ ചെയ്യാൻ പറ്റും. ഹൈറ്റ് പോയിട്ട് മലയായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല, അത്ര ഹൈറ്റിൽ നിൽക്കുന്നേ. ആദ്യത്തെ സ്റ്റെപ്പ് അവിടെയാ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ ടോപ്പിക് കയറുന്നത്. എങ്ങനെയൊക്കെ പോകണം ഇങ്ങനെ പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ ഒന്നാം നൂറ്റാണ്ട് തൊട്ട് പതിമൂന്നാം നൂറ്റാണ്ട് വരെ ഒന്ന് എ ഡി ടു പതിമൂന്നാം എ ഡി വരെയുള്ള ഇവിടെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. പല സ്ഥലങ്ങളിലായിട്ട് കിടക്കണേന്ന് മാത്രം, ഏകദേശം രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് കിടക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോയാലോ. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല, ഭയങ്കര റിസ്ക് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഹെവി റിസ്ക് ആണ്. അയ്യോ അയ്യോ.